ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു വിഷ്ണു ജോഷി. ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വിഷ്ണുവിൻ്റെ അതിനു മുൻപുള്ള പുറത്താവൽ ബിഗ് ബോസ് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഗ്രാൻഡ് ഫിനാലെയും അതിനു മുൻപ് മത്സരാർത്ഥികളുടെ ഹൗസിലേക്കുള്ള തിരിച്ചുവരവിനും വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിഷ്ണുവിൻ്റെ പിറന്നാൾ ദിനമായിരുന്നു ഇന്നലെ. എന്നാൽ സന്തോഷകരമാകേണ്ടിയിരുന്ന ഒരു ദിവസം തനിക്ക് അങ്ങനെ ആവാതെ പോയതിൻ്റെ കാരണം വിവരിക്കുകയാണ് വിഷ്ണു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ വിഷ്ണു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വ്ളോഗിൻ്റെ രണ്ടാം ഭാഗം അപ്ലോഡ് ചെയ്യാനായി എല്ലാം തയ്യാറാക്കിയതാണെന്നും അപ്പോഴാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞതെന്നും വിഷ്ണു പറഞ്ഞു. പുതിയൊരു യൂട്യൂബ് ചാനൽ വിഷ്ണു ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സംഭവിച്ച കാര്യം ആദ്യം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായും പിന്നീട് പുതിയ യൂട്യൂബ് ചാനലിലൂടെയും വിഷ്ണു അറിയിച്ചു. ഗ്രാൻഡ് ഫിനാലെ വ്ളോഗിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ 4:45 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് രാവിലെ ഉണരുന്നത്. അത് ചേട്ടനായിരുന്നു. യൂട്യൂബ് ചാനൽ ആരോ ഹാക്ക് ചെയ്തെന്ന് ചേട്ടൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഒരു കിടപ്പായിരുന്നു. 80,000 സബ്സ്ക്രൈബേഴ്സാണ് പഴയ ചാനലിലുണ്ടായിരുന്നത്. അത് ഒറ്റയടിക്ക് പോയെന്ന് അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി. പക്ഷേ അതിലൊന്നും നമ്മൾ തളരില്ല. വിഷ്ണു ജോഷി വ്ളോഗ്സ് എന്ന പേരിൽ പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. പഴയ ചാനൽ റിക്കവർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പഴയ ചാനലിന് നൽകിയ പിന്തുണ ഇവിടെയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു ജോഷി പറയുന്നത് ഇങ്ങനെ.